എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭന്റെ അത് ക്രിസ്തുവായിരുന്നു എന്ന പുസ്തകത്തിൽ ഒരു അനുഭവക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർക്കടകത്തിലെ ഇരുണ്ട നട്ടുച്ച, ചാറ്റൽ മഴയും സഹിച്ച് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നു. ഞങ്ങളൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ എത്താറായപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് തൊട്ടു പുറകിലായി ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സ്നേഹിതനെ പോലെ, ഗുരുനാഥനെ പോലെ, വഴികാട്ടിയ പോലെ അത് ക്രിസ്തുവായിരുന്നു. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർക്കടകത്തിലെ ഇരുണ്ട നട്ടുച്ച, ചാറ്റൽ മഴയും സഹിച്ച് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടന്നു. ഞങ്ങളൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ എത്താറായപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് തൊട്ടു പുറകിലായി ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സ്നേഹിതനെ പോലെ, ഗുരുനാഥനെ പോലെ, വഴികാട്ടിയ പോലെ അത് ക്രിസ്തുവായിരുന്നു. ജീവിത യാത്രയിൽ നമുക്കൊപ്പമുള്ള ക്രിസ്തു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പലരുടെ കൂടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ പലരുടെയും കൂടെ സഞ്ചരിക്കുന്നുമുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുമുണ്ട്. നമുക്കൊപ്പം ക്രിസ്തു ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ തോന്നൽ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ക്രൂരനായി മാറുന്നത്. ഈ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ പരുഷമായി മാറുന്നത്. ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിരസവും വിഷാദവുമായി തീരുന്നത്. ജീവിതയാത്രയിലെ ഒപ്പമുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം മുളപൊട്ടുന്നത്. ഒപ്പമുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ഭയത്തിൻ്റെ ചിലന്തി നമ്മിൽ വലകെട്ടുന്നത്. ക്രിസ്തു പറന്നപ്പോൾ ഓരോ മനുഷ്യരിലും ഉറപ്പുവരുത്തിയത് തൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് തിരുവചനം കൊടുത്ത മനോഹരമായ വാക്ക് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ, അതായത് നാം ഒന്നും ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന്. എന്തൊരു കരുത്തുള്ള വാക്കാണത്! ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആവർത്തിച്ച് ശിഷ്യന്മാരുടെ നടുവിലേക്ക് പ്രത്യക്ഷനായി സമാധാനം ആശംസിച്ച് ഉറപ്പുവരുത്തുന്നു, ഞാൻ നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന്. ഈ ഒരു ബോധ്യം മാത്രം മതി ഏത് കടുത്ത പ്രതിസന്ധിയും അതിജീവിക്കുവാൻ നമുക്ക് ത്രാണി കിട്ടും. ഓപ്പറേഷൻ തിയേറ്ററിൽ അതിന് വിധേയനാകുന്ന രോഗിക്കൊപ്പം ക്രിസ്തുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്കൊപ്പമുണ്ട്, ശുശ്രൂഷിക്കുന്ന നേഴ്സിനൊപ്പമുണ്ട്. ഇവർ മൂന്ന് പേരും ഈ സാന്നിധ്യം തിരിച്ചറിയുമ്പോഴാണ് സൗഖ്യത്തിൻ്റെ അത്ഭുതം അവിടെ വിരിയുന്നത്. അവിടെ നടക്കുന്നത് ബുദ്ധിയുടെ കസർത്തിനേക്കാൾ ദൈവസ്നേഹത്തിൻ്റെ മനോഹര നിമിഷമാണ്. രോഗത്തിൻ്റെ തീരാ കിടപ്പുകളിൽ അവനൊപ്പം ക്രിസ്തുണ്ട്, ആരോഗ്യയെ ശുശ്രൂഷിക്കുന്നതിനൊപ്പവും ക്രിസ്തുണ്ട്. ആ സാന്നിധ്യം ഇരുവരും തിരിച്ചറിയുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ നനുത്ത മഴ അവർക്കിടയിൽ പെയ്യുന്നത്. യേശുവേ, എൻ്റെ വാക്കുകൾ എപ്പോഴെങ്കിലും പരുഷമായിട്ടുണ്ടെങ്കിൽ നിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണല്ലോ. എവിടെയെങ്കിലും ഞാൻ ഒരഹങ്കാരിയായി മാറിയെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ നിന്റെ സാന്നിധ്യം
തിരിച്ചറിയാതെ പോയതുകൊണ്ടാണല്ലോ. ഒരു ചിന്തകൻ കുറിക്കുന്നു, പീസ് കംസ് നോട്ട് ഫ്രം ദ ആബ്സൻസ് ഓഫ് ട്രബിൾ ബട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ ഒരു തിരിസമാധാനം എനിക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ എൻ്റെ ഒപ്പമുള്ള യേശുവിനെ ഞാൻ തിരിച്ചറിയണം, ആ ബോധ്യത്തോടെ ജീവിക്കണം. ലൈല ഗിഫ്റ്റി അഖീത കുറിക്കുന്നു, ഇഫ് യു സീക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. തമ്പുരാനെ, ഈ ജീവിതം ദൈവമഹത്വം കാണാനുള്ളതാണ്. അങ്ങനെ കാണണമെങ്കിൽ ആ കഥാകൃത്ത് പത്മനാഭൻ ഒരു യാത്രക്കിടയിൽ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുന്ന മനോഹര നിമിഷത്തെപ്പറ്റി കുറിക്കുന്നെങ്കിൽ ഓർക്കുക, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊപ്പം യേശുണ്ട്. മറക്കരുത്, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ആവർത്തന പുസ്തകം 31:8 യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച ധന്യതകൾക്ക് അടിസ്ഥാനം. കർത്താവേ, നീ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. ഞങ്ങളുടെ വാക്കുകളിൽ നീ നിറയണമേ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ നീ നിറയണമേ, ഞങ്ങളുടെ സ്വപ്നങ്ങളിലും ചിന്തകളിലും നീ നിറയണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾക്കൊപ്പം അങ്ങുണ്ടല്ലോ. ഞങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകളിലും ക്രിസ്തു സാന്നിധ്യമുണ്ടെന്നുള്ള വലിയ ബോധ്യം എപ്പോഴും ഞങ്ങൾ നിറയണമേ. ഞങ്ങളുടെ പ്രതീക്ഷ, പ്രത്യാശ, ഞങ്ങളുടെ വാക്കുകളുടെ സൗന്ദര്യം, പ്രവൃത്തികളുടെ മനോഹാരിത, ഇതെല്ലാം ക്രിസ്തു സാന്നിധ്യമുള്ളപ്പോഴാണ്. ദൈവമേ, നിന്റെ പ്രകാശം ഞങ്ങളെ വഴി നടത്തണമേ. ഇരുളു നിറയുന്ന ഈ ലോകപാതയ്ക്ക് നടുവിൽ ഇടറി വീഴാതിരിപ്പാൻ വെളിച്ചമായി നന്മയായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. യേശുവേ, അനുഗ്രഹിക്കണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.